ഹായ് ഹലോ നമസ്കാരം പുതിയ പൊതുവെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഗെയിമാണ് പബ്ജി എന്ന് പറയുന്ന ഗെയിം പബ്ജി എന്ന ഗെയിമിൻ്റെ ഒരു ബിസിനസ് അനാലിസിസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും ഒരു ബിസിനസ് അനാലിസിസ് ചെയ്തിരുന്നു റെഡ് ബസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ബിസിനസ് അനാലിസിസ് ആണ് ചെയ്തത് ഇതെന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് സ്റ്റോറീസ് എന്ന് പറയുന്ന നമ്മളൊരു സെക്ഷൻ ഈ ഒരു നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ വീഡിയോ ആയിരുന്നു റെഡ് റെഡ്ബസിൻ്റെ അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റോറീസ് നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക് ലോകത്തുള്ള ഏറ്റവും വലിയ കമ്പനീസിൻ്റെ ഒരു ബിസിനസ് അനാലിസിസ് ആണ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ പബ്ജിയെ പറ്റിയാണ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു കിടിലം ഗെയിമിംഗ് ചാനൽ പരിചയപ്പെടുത്താം ഗെയിമിംഗ് എക്സ്റ്റൻഷൻ ആണ് ഈ ഒരു ചാനലിന്റെ പേര് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ചെക്ക്ഔട്ട് ചെയ്ത ശേഷം വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നല്ല കണ്ടൻസ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പബ്ജിയിലേക്ക് വരാം പബ്ജി എന്ന ഗെയിം അറിയാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണ് പബ്ജി അവരുടെ മാർക്കറ്റിങ് ചെയ്തിരിക്കുന്നത് അത് പറയുന്ന സമയത്ത് ഇവർ ഒരിക്കലും ഒരു പെയ്ഡ് മാർക്കറ്റിംഗ് ഒന്നും ചെയ്തല്ല പബ്ജി എന്ന് പറയുന്നത് ഒരു ഗെയിമിനെ ഇത്രയും ഒരു റീച്ചിലേക്ക് എത്തിച്ചത് നമുക്ക് ആദ്യം പബ്ജി എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്ന് സംസാരിക്കാം മുട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും എന്നാലും ഒരു ചെറുതായിട്ട് ഞാനൊന്ന് പറയാം ബ്രണ്ടൻ ഗിനി എന്ന വ്യക്തി ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഒരു വെബ് ഡിസൈനർ ആയിരുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം കളിച്ചിരുന്ന ഒരു ഗെയിമാണ് ആണ് ആർമാ റ്റൂ എന്ന് പറയുന്ന ഒരു ഗെയിം ആർമാ റ്റൂ എന്ന ഗെയിമിന് ഒരു പ്രത്യേകതയുണ്ട് അതിൽ നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം അങ്ങനെ ആർമാ ടു ബ്രണ്ടൻ ഗിനി മോഡിഫിക്കേഷൻസ് നടത്തി മോഡിഫിക്കേഷൻ നടത്തി ബാറ്റിൽ റോയൽ എന്ന് പറയുന്ന ഒരു ഒരു മോഡ് ഉണ്ടാക്കി ആ ഒരു മോഡെന്ന് പറയുന്നത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഒരു കൊറിയൻ ജപ്പാനീസ് ഫിലിമായിട്ടുള്ള ബാറ്റൽ റോയലുമായിട്ട് ഒരു കണക്ഷനുള്ള ഒരു ഒരു മോഡായിരുന്നു അപ്പോൾ ആ ഒരു മോഡെന്ന് പറയുന്നതാണ് നമ്മളുടെ ഇന്ന് കാണുന്ന പബ്ജി ബ്രണ്ടൻ ഗിനിയുടെ ആ ഒരു ഐഡിയ ആണ് ഇന്ന് കാണുന്ന പബ്ജി രൂപപ്പെടാനുണ്ടായ കാരണം അങ്ങനെ ഈ ഒരു മോഡ് ആ ഒരു സമയത്ത് വളരെയധികം പോപ്പുലറായി അങ്ങനെ കൊറിയയിലെ തന്നെ ഏറ്റവും വലിയ ഗെയിമിങ് കമ്പനിയായിട്ടുള്ള ബ്ലൂ ഹോൾ കമ്പനി ഈ ബ്രണ്ടൻ ഗിനിയെ ചെയ്ത ശേഷം നമ്മൾക്ക് എങ്ങനെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ഇദ്ദേഹത്തിനെ അവിടുത്തെ ക്രിയേറ്റീവ് ഡിസൈനർ ആക്കുന്നു അങ്ങനെ പബ്ജി എന്ന ഗെയിം ഉണ്ടാകുകയാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് സ്റ്റീം എന്ന പ്ലാറ്റ്ഫോമിലൂടെ പബ്ജി പി സി ആദ്യമായിട്ട് ലോകത്തിന് മുന്നിലേക്ക് വരുന്നത് രണ്ട് മാസം കൊണ്ട് ഏകദേശം രണ്ട് മില്യൺ കോപ്പീസാണ് വിറ്റുപോയത് അങ്ങനെ അത് ഒഫീഷ്യലി രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ലോഞ്ച് ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പബ്ജി മൊബൈലും ലോഞ്ച് ചെയ്യുന്നു ഇനി ഇതിൻ്റെ മാർക്കറ്റിങ്ങിനെ പറഞ്ഞു കഴിഞ്ഞാൽ പബ്ജിക്ക് ഒരുപാട് പൈസ ഒന്നും മാർക്കറ്റിന് വേണ്ടി ചിലവാക്കേണ്ടി വന്നില്ല ഇവരെ ചെയ്തു രണ്ടായിരത്തി പതിനേഴിനൊരു ഉണ്ടായിരുന്നു വീഡിയോ ഗെയിം വ്യൂവർഷിപ്പ് വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് അതുകൊണ്ട് തന്നെ സ്ട്രീമേഴ്സും അതേപോലെ തന്നെ വീഡിയോ ഗെയിമിങ് പ്ലാറ്റ്ഫോംസും ഒക്കെ ഒരു പുതിയ ഗെയിമിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെയാണ് ആ ഒരു സമയത്താണ് പബ്ജി എന്ന് പറയുന്ന ഗെയിം എത്തുന്നത് അതൊരു വലിയ ആശ്വാസമായിരുന്നു സ്ട്രീമേഴ്സിനും അതേപോലെ തന്നെ വീഡിയോ ഗെയിം പ്ലാറ്റ്ഫോംസിനും ഒക്കെ അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് ആയപ്പം ഡിസംബർ ആയപ്പോഴത്തേക്ക് പബ്ജി വരികയാണ് ഇവർ മാർക്കറ്റിംഗ് വേണ്ടി ചെയ്തത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് യൂട്യൂബേഴ്സിനെയും അതേപോലെ സ്ട്രീമേഴ്സിനെയും കോൺടാക്റ്റ് ചെയ്ത ശേഷം തങ്ങളുടെ ഗെയിം ഒന്ന് സ്ട്രീം ചെയ്യണമെന്ന് പറഞ്ഞു ഇത്രയും മാത്രമാണ് പബ്ജി മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്തത് ബാക്കി നടക്കുന്ന ബ്രാൻഡിംഗ് ഒക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ബ്രാൻഡിങ് ആണ് അത് അവരുടെ കുറച്ച് യുണീക്ക് ഫീച്ചേഴ്സ് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രാൻഡിങ് വരുന്നതാണ് ഞാൻ പറയാം അപ്പോൾ ഈ ഒരു പബ്ജിയുടെ കുറച്ച് യൂണിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാം പബ്ജി ഒരു പ്രെഡിക്റ്റബിൾ ഗെയിമല്ല നമ്മളിപ്പം ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അത് തന്നെയാണ് ഈ ഒരു ഗെയിമിനെ വളരെയധികം അട്രാക്റ്റീവ് ആക്കുന്നത് ഓരോ ഒരു ഗെയിം കഴിയുമ്പോൾ അടുത്ത ഗെയിം കളിക്കാൻ തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ടീം നമുക്കിതിൽ ടീമപ്പാവാൻ പറ്റുമെന്നുള്ള തന്നെയാണ് അതായത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് കമ്പയിൻ ചെയ്തുകൊണ്ട് സ്ക്വാഡായിട്ടൊക്കെ കളിക്കാൻ സാധിക്കും അതുതന്നെ ഒരു വലിയൊരു ഫീച്ചറാണ് കാരണം അതും ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പം നമ്മൾ രണ്ട് പേര് വെച്ച് കളിക്കുന്ന സമയത്ത് നമ്മളുടെ വേറൊരു ഫ്രണ്ട് ഇത് കാണുകയാണെങ്കിൽ നമ്മൾ തന്നെ ോട് പറയും പബ്ജി ഇൻസ്റ്റാൾ ഇൻഷാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്ന് പറയും ഇത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് കളിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും അതേപോലെ തന്നെ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡും കൂടിയാണത് അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാം പിന്നീട് പിന്നീട് ഇവർ ഇവർക്കൊരു അഡ്വാൻറ്റേജ് വന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്നൊരു അഡ്വാൻറ്റേജ് വന്നു പബ്ജിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഫോർട്ട് നൈറ്റ് എന്ന ഗെയിമാണ് ആണ് ഫോർട്ട് നൈറ്റ് എന്ന ഗെയിം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇവർ പബ്ജി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഓൾമോസ്റ്റ് മാർക്കറ്റ് ഫുള്ള് പബ്ജിയുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നീട് പബ്ജി എന്നൊരു ഗെയിം ഒരു കരിയർ ഓപ്ഷനായിട്ട് എടുക്കാൻ തന്നെ ആൾക്കാർ ഇപ്പോൾ തീരുമാനിച്ചു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇന്ത്യയിലും അതേപോലെ തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് പബ്ജി സ്ട്രീം ചെയ്തുകൊണ്ട് മാത്രം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നത് അങ്ങനെ പബ്ജി ഒരു കരിയർ ഓപ്ഷൻ കൂടിയായി പിന്നീട് ഇവർ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പബ്ജി ടൂർണമെന്റ്സ് കണ്ടക്ട് ചെയ്തു അതും ഇവർ ജസ്റ്റ് ഒരു ടൂർണമെൻറ്റ് രണ്ടോ ടൂർണമെൻ്റ് കണ്ടക്ട് ചെയ്തുള്ളൂ ബാക്കി നമ്മുടെ ആൾക്കാരെ ഏറ്റെടുത്തു നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഒരുപാട് ടൂർണമെൻറ്റ്സ് പബ്ജിയുടെ അണ്ടറിൽ അല്ലാതെ തന്നെ നടക്കുന്നുണ്ട് സോ അതും അവരുടെ മാർക്കറ്റിങ്ങിനെ അവർക്ക് മാർക്കറ്റിങ്ങിന് പൈസ വളരെയധികം കുറച്ചു പിന്നീട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലിബ്രിറ്റീസ് സ്റ്റാറ്റസ് ഇടുന്നതും സെലിബ്രിറ്റീസ് ഫോട്ടോസ് ഇടുന്നതും ഒക്കെ കാണാൻ സാധിക്കും പബ്ജി കളിക്കുന്നേ ഇതൊന്നും അവർ പേ ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്നതല്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ചെയ്യുന്നതാണ് ഇതൊക്കെ ഇവർക്ക് ബ്രാൻഡിങ് ആയിട്ട് വരുന്നുണ്ട് വെറുതെ പ്രൊമോഷൻസ് പബ്ജിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തിനു പറഞ്ഞു നമ്മുടെ നരേന്ദ്രമോദി തന്നെ ഈ ഇടയ്ക്കൊരു ഇതിൽ പബ്ജിയെ പറ്റി സംസാരിച്ചു പിന്നീട് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നത് നമ്മൾ പലപ്പോഴും പല ആൾക്കാരും പബ്ജി പബ്ജി ഡിന്നറൊക്കെ അടിക്കുന്ന സമയത്ത് സ്റ്റാറ്റസ് ഇടാറുണ്ട് അങ്ങനെ അവർക്ക് പ്രൊമോഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ പ്രൊമോഷൻസിന് പൈസ ഒരുപാട് ചിലവാക്കേണ്ടി വന്നിട്ടേ ഇല്ല പബ്ജിക്ക് ഇനി ഇതിൻ്റെ റവന്യൂ മോഡലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മെയിനായിട്ടുള്ള റവന്യൂ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പി സി കോ പി സി വിറ്റുകൊണ്ടാണ് ഇവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് കഴിഞ്ഞാൽ നമുക്ക് പബ്ജി മൊബൈലിലേക്ക് കഴിഞ്ഞാൽ ഇന്ന പർച്ചേസസ് കാണാൻ സാധിക്കും അതായത് അൺനോൺ ക്യാഷസ് പർച്ചേസ് ചെയ്യാൻ പറ്റും അതായത് യു സി യു സി വാങ്ങിക്കാനുള്ള പൈസ അത് പബ്ജിക്കാണ് പോകുന്നത് അതേപോലെ ഒരുപാട് സ്കിന്നുകൾ ഇപ്പോൾ ഗണ്ണിൻ്റെ സ്കിന്ന് അതായത് വെഹിക്കിളിൻ്റെ സ്കിന്ന് അങ്ങനെ കുറേ സ്കിൻസ് പർച്ചേസ് ചെയ്യാനുള്ള പൈസ ഇതൊക്കെ തന്നെ ഈ ഒരു പബ്ജി മൊബൈലിൽ തന്നെയാണ് പോകുന്നത് പിന്നീട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പബ്ജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പബ്ജി കുറേ സ്മാർട്ട് ഫോൺസുമായിട്ട് കമ്പയിൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഗെയിമിങ് ആക്സസറീസ് ഈ ഒരു പബ്ജി കളിക്കാൻ വേണ്ടിയുള്ള ആക്സസറീസ് ഈ പബ്ജി തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതിൽ നിന്നും വരുമാനമുണ്ട് അതേപോലെ തന്നെ പബ്ജി ഗാഡ്ജറ്റ്സ് പബ്ജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടീഷർട്ട്സ് അതേപോലെ തന്നെ ബാഗ്സ് കാര്യങ്ങളൊക്കെ അവർ പ്രോപ്പർത്തിറക്കുന്നുണ്ട് അതും അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ ചാറ്റ് വോയിസസ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഈ ഒരു വോയിസസിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പബ്ജി കളിക്കുന്ന സമയത്ത് നമ്മളുടെ ചുറ്റുമുള്ള സൗണ്ട് അത് ക്യാപ്ചർ ചെയ്യും ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് ഡേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണെങ്കിൽ അതൊരു കീവേർഡായിട്ട് സ്റ്റോർ ചെയ്യും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇപ്പം എന്തെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങണം എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു ഇത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കീപാർഡ് ആയിട്ട് അഡ്വർട്ടൈസ്മെന്റ്സിന് കൊടുക്കും അഡ്വർടൈസേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ആ ഒരു അഡ്വർടൈസേഴ്സ് അതുമായിട്ട് ലൈറ്റിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് വരുന്നത് അതൊരു മെത്തേഡ് ഓഫ് ഏർണിംഗ് ആണ് പിന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ പബ്ജി ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തുകൊണ്ടും നല്ലൊരു രീതിയിലുള്ള ഏണിങ്സ് അവർ കണ്ട ഉണ്ടാക്കുന്നുണ്ട് സോ ഓവറാൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബില്യൺ ഡോളർ ബിസിനസ് ആണ് പബ്ജി എന്ന് പറയുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴായിരം കോടിയുടെ ബിസിനസ് ആണ് പബ്ജി നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം ഒന്നേ പോയിൻറ്റ് മൂന്ന് ബില്യൺ ഡോളർ ബിസിനസ് ആയിരുന്നു പബ്ജി നടത്തിയത് മുൻ ഈ ബ്രണ്ടൻ ഗ്രീൻ എന്ന് പറയുന്ന വ്യക്തി പബ്ജി മൊബൈൽ തുടങ്ങുന്നതിന് മുമ്പ് മുന്നൂറ് ഡോളർ പെർ മന്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ബില്ല്യൺ ഡോളർ ബിസിനസ്സാണ് അദ്ദേഹം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള ഒരു കണക്ക് നോക്കുന്ന സമയത്ത് എഴുപത് മില്യൺ കോപ്പീസാണ് പബ്ജി വിറ്റ് പോയിരിക്കുന്നത് അതേപോലെ തന്നെ അറുന്നൂറ് മില്യൺ അധികം ഡൗൺലോഡ്സ് പബ്ജി മൊബൈലിനായിട്ടുണ്ട് സോ പബ്ജി എന്ന് പറയുന്നത് തന്നെ ഒരു ബിസിനസ് ആണ് ഇപ്പം അത് ഫ്യൂച്ചറിലേക്ക് മുന്നോട്ട് തന്നെയായിരിക്കും പോകുന്നത് സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ആയിരിക്കും ഇഷ്ടങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊന്ന് ബെല്ലൈക്കൻ കൂടി ഇനേബിൾ എഴുതി വെക്കാം അടുത്ത വീഡിയോ കാണുന്നതിന് 贝贝。